അപ്പതാ അവിടെ ഒരു കുളം ഉണ്ട്. ഈ കുളത്തില് നമ്മൾ വല വീശാൻ പോവാണ്. കണ്ണമ്മാമൻ എന്താ വല വീശുന്നുണ്ട് കേട്ടോ, നല്ല സൂപ്പർ വലയാണ്. അപ്പൊ കണ്ണമ്മാമൻ വീശുന്നുണ്ട് കേട്ടോ, കണ്ണമ്മാമൻ വീശിയിട്ടുണ്ട്. പിന്നെ കണ്ണമ്മാമൻ വീശിയ വലയിൽ എന്തൊക്കെ മീനുകളാണ് കുടുങ്ങിയത് എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ എന്തായാലും കണ്ണമ്മാമൻ വലിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാ കണ്ണമ്മാമൻ ഏകദേശം വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പൊ ഇതാ വലിച്ചെടുത്തു. ഇതാ നല്ല കുറേ മീനുകളുണ്ട്. പിന്നെ ചെറിയ ചെറിയ മീനുകൾ മാത്രം നമ്മൾ തിരിച്ചു വിടുന്നുണ്ട്. വലിയ മീനുകളെയൊക്കെ നമ്മളെടുത്ത് ഫ്രൈ ചെയ്യും. അപ്പതാ ചെറിയ മീനുകളെ പള്ളത്തി കുഞ്ഞുങ്ങൾ അവരെയൊക്കെ നമ്മൾ വിടുന്നുണ്ട്. ഇതാ വലിയ മീനുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ കുറച്ച് വലിയ മീനുകളാണ്. ഇവരെയൊക്കെ വെട്ടിത്തേച്ചെടുക്കാന്ന് വെച്ചാൽ അതിലും പണിയാണ്. അപ്പൊ ഇതാ കുറേ മീനുകൾ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് വീശുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറേ മീനുകളുണ്ട് കേട്ടോ. പിന്നെ ഒരാമക്കുഞ്ഞും കൂടെ അതിലുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാണാൻ പറ്റത്തില്ല, ആ സൈഡിലേക്ക് ഓടി ഒളിച്ച് നിൽക്കാൻ കേട്ടോ ഉള്ളി. ഇതാ അടുത്ത ട്രിപ്പ് കണ്ണമ്മാമ വീശുന്നുണ്ട്. അപ്പം ഇതാ കണ്ണമ്മാമ അടിപൊളിയായിട്ട് തന്നെ വീശിയിട്ടുണ്ട്. അടിപൊളി. അപ്പം അതാ ഇനി കണ്ണമ്മാമന് അത് തന്നെ അത് വലിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇതാ വലിച്ചെടുത്തിട്ട് ഇത്രയും മീനുകളാണ് നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇനി വല കൊടയാനുള്ള സീനാണ് കേട്ടോ. അപ്പം നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇതാ കുറേ മീനുകളുണ്ട്. ചെറിയ ചെറിയ മീനുകൾ എപ്പോഴും നമ്മൾ തിരിച്ചു വിടുന്നുണ്ട്. വലിയ മീനുകൾ നമ്മൾ ഫ്രൈ ചെയ്യും. അപ്പം അതാ ചെറിയ ചെറിയ കുഞ്ഞു പള്ളത്തി കുഞ്ഞുങ്ങളാണ് കേട്ടോ. നല്ല നല്ല രസമാണ് അവരെയൊക്കെ കാണാനായിട്ട്. ചെറുതാ കുഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി വലുപ്പമുണ്ട് കേട്ടോ അതിന്. ഇതാ നല്ല അടിപൊളി വലയാണ് കേട്ടോ, വീശിയിട്ടുണ്ട്. ഇതേ ഒരു മീൻ ഒരു എല്ലാ മീനും കിടന്ന് പെടയുന്നുണ്ട് കേട്ടോ. ഓക്സിജൻ കിട്ടാൻ കിട്ടാ. അപ്പം അതാ കിടന്ന് പെടയുന്നുണ്ട് വലയിൽ നിന്ന്. ഏകദേശമൊക്കെ മീനുകളെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന മീനുകളൊക്കെയാണ് നമ്മളിനി ഷോപ്പിലേക്കൊക്കെ പോകാൻ പോകുന്ന മീനുകൾ. മീനുകളെയും കൊണ്ട് നമ്മളിത് പോകാണ് കേട്ടോ. അടുത്ത ട്രിപ്പ് വീശാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതാ വീശിയിട്ടുണ്ട് കേട്ടോ, വീശുന്നുണ്ട്. ഇതാ ഇപ്പം മൂന്ന് ട്രിപ്പായി വീശാൻ തുടങ്ങിയിട്ട്. ഇപ്പം മൂന്നാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ കണ്ണമ്മാമ വീശുന്നത്. അടിപൊളിയായിട്ട് നല്ല സ്ലോ മോഷനിൽ തന്നെ എന്താണ്ട് ഇപ്പോൾ വീശാൻ പോകുന്നതാ. വീശിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് വലുതായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കണ്ണമ്മാമ വല വീശിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഇടക്കൊക്കെ ഒന്ന് കിടന്ന് ഓടിക്കളിച്ചു. ഇനി എന്തേലും വയറ്റിൽ എന്തേലും ദഹിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ഓടിക്കളിച്ചു കേട്ടോ. അപ്പോൾ അതാ ചെറിയ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ അതാ കണ്ണമ്മാമ പുറത്തേക്ക് വിടുന്നുണ്ട്. പിന്നെ വലിയനെയൊക്കെ കിറ്റിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. വലിയനെ നമുക്ക് ഫ്രൈ ചെയ്യാന്ന്. ഓക്കെ, ഇതാ ഇപ്പം നമ്മുടെ കണ്ണമ്മാമൻ വലയൊക്കെ എടുത്ത് അടുത്ത ട്രിപ്പ് വീശാണ് കേട്ടോ. മൊത്തം ഇപ്പം നാലാമത്തെ ട്രിപ്പായി. നാലാമത്തെ ട്രിപ്പാണ് കണ്ണമ്മാമൻ ഇപ്പം വീശാൻ പോകുന്നത്. ഇപ്പം ഇതാ കണ്ണമ്മാമൻ വീശുന്നുണ്ട്. ആ വീശിയിട്ട് വലിച്ചെടുക്കുകയാണ് കേട്ടോ. നേരത്തെ വീശിയായിരുന്നു, ഇപ്പോൾ വലിച്ചെടുക്കുകയാണ്. എന്തൊക്കെ മീനുകളാണ് അതിൽ കുടുങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് ഒരു പിടുത്തവും ഇല്ല. അപ്പം നമുക്ക് അപ്പം ഇതാ ഇതാണ് നമ്മുടെ വലയിലുള്ള മീൻ കുഞ്ഞുങ്ങൾ. കുറേ മീനുണ്ട് കേട്ടോ. 2 കിലോ മീനിന് വേണ്ടി വന്ന 5 കിലോ ഒക്കെയാണ് കിട്ടുന്നത്. കുറേ മീനുണ്ട് കേട്ടോ ഈ തോട്ടിൽ.
കുറേ മീനുകളുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, സി യു, ബൈ ബൈ.